കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അദ്ധ്യായം 6 തിരുവചനങ്ങൾ 1 മുതൽ അക്കാലത്തെ യേശു സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവന്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നത്തെ സുവിശേഷ ഭാഗവും ഇന്നത്തെ തിരുവചന വായനകളുമെല്ലാം നമ്മോട് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും തിക്താനുഭവങ്ങളിലൂടെ എതിർപ്പുകളിലൂടെ അവഗണനകളിലൂടെ കടന്നു പോകേണ്ടി വരും ആദ്യത്തെ വായനയിൽ എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ട് പ്രവാചകനായ ഞാൻ നിന്നെ അയക്കുന്ന ഇസ്രായേൽക്കാരുടെ അടുത്തേക്കാണ് അവർ മർക്കടമുഷ്ടിക്കാരും കഠിനഹൃദയരുമാണ് എതിർപ്പുകളെ നീ നേരിടേണ്ടി വരും നമുക്ക് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെല്ലാം വായിച്ചാൽ അറിയാം എത്രയേറെ എതിർപ്പുകൾ കർത്താവിന് വേണ്ടി സത്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ നേരിട്ടവരാണ് ഓരോ പ്രവാചകരും അതോടൊപ്പം തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ എങ്ങനെ നമ്മുടെ ബലഹീനതകളെ സഹനങ്ങളെ നേരിടണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ മനോഹരമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് നമ്മളെല്ലാവരും എപ്പോഴും ഒരുപക്ഷെ ക്വോട്ട് ചെയ്യുന്ന ഒരു ദൈവവചന ഭാഗമാണ് ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി കൂടുതലായിട്ട് പ്രകടമാകുന്നത് കാരണം നിനക്ക് എൻ്റെ കൃപ മതി എന്ന് കർത്താവ് പറയുന്നുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം സങ്കടങ്ങളില്ലാതെ മിക്ക ദിവസങ്ങളും കടന്നു പോകാറില്ല ചിരിച്ചേക്കാം പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കരഞ്ഞേക്കാം എത്രയെത്ര വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വേദനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമുക്കുള്ളത് പക്ഷെ കോമൺ ആയിട്ട് കുടുംബത്തിൻ്റെതായ പല വേദനകൾ നമുക്കുണ്ടാകാം അതിലെല്ലാം ഉപരി വ്യക്തിപരമായിട്ട് നമ്മൾ കടന്നു പോകുന്ന ചില ദുഃഖത്തിൻ്റെ സങ്കടങ്ങളുടെ നിമിഷങ്ങളുണ്ട് നമ്മൾ ബലഹീനമായി പോകുന്ന നിസ്സഹായരായി പോകുന്ന ദുർബലമായി പോകുന്ന നേരങ്ങളുണ്ട് ദൈവം എന്താണ് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞത് ഇന്നത്തെ ഈ വചനഭാഗം രണ്ടാം വചനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിനാണ് നമുക്കറിയാം എല്ലാം ഗുടികുടിയായിട്ട് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ഷുഗർ കോട്ടഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്നിൻ്റെയും വില നമ്മൾ അറിഞ്ഞു എന്ന് വരത്തില്ല രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കാണ് സൗഖ്യത്തിൻ്റെ വില അറിയാവുള്ളൂ തോൽവിയുടെ കൈപ്പറഞ്ഞൊരു വ്യക്തിക്കാണ് വിജയത്തിൻ്റെ മധുരത്തിൻ്റെ വില അറിയാവുള്ളൂ അതല്ലാതെ ആ ഒരു അനുഭവം ഇല്ലാത്തൊരു വ്യക്തിക്ക് തനിക്ക് ലഭിക്കുന്നതിൻ്റെ വില ഒരുപക്ഷെ അറിഞ്ഞു എന്ന് വരത്തില്ല ദൈവം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ വില നമ്മൾ അറിയുന്നത് കർത്താവിൻ്റെ കുരിശുവർണത്തിലൂടെയാണ് കർത്താവ് നമ്മളോട് പറയുകയാണ് ആ നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നീ പൊക്കോ എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ കുറേ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വില നമ്മൾ മറന്നുപോകും നമ്മൾ വേദനകളാൽ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു കരുണയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകുന്ന ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും അവിടെ ദൈവം നൽകുന്ന കൃപയിലാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവം എന്നോട് പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി കാരണം ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതലായിട്ട് പ്രകടമാകുന്നത് നമ്മൾ ബലഹീനമായി പോകുന്ന നേരങ്ങളിൽ നമുക്കറിയാം എൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിച്ചിട്ട് കാര്യമില്ല എനിക്ക് ഇവിടെ യാതൊന്നും ചെയ്യാനില്ല എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ശക്തിക്കോ ഇവിടെ എന്നെ യാതൊരു തരത്തിലും സഹായിക്കാൻ സാധിക്കില്ല പക്ഷേ എനിക്കിവിടെ ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ അവിടെയാണ് നമ്മൾ ശക്തിപ്പെടുന്നത് അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് ബലഹീനതയിലാണ് ഞാൻ കൂടുതൽ ശക്തനാകുന്നത് എന്തൊക്കെ സഹനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒത്തിരിയേറെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്
ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും ഈശോയെ, ഈശോയുടെ പാതയിൽ പിന്തുടരുവാൻ വിളിക്കപ്പെട്ടവരാണല്ലേ. കർത്താവ് നടന്ന അതേ പാതയിലൂടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. അപ്പൊ പൗലോസ് ലേഖ പറഞ്ഞ ഇതേ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? എൻ്റെ എല്ലാ വേദനകളിലും എൻ്റെ എല്ലാ ഞെരുക്കങ്ങളിലും എൻ്റെ എല്ലാ സഹനങ്ങളിലും ക്രിസ്തുവിനെ പ്രതി ഞാൻ സന്തുഷ്ടനാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ കുറ്റം പറയാറാണ് സാധാരണ പതിവ്. കർത്താവിന് പോലും ഇപ്പം എന്നെ വേണ്ട, അല്ലെങ്കിൽ കർത്താവിന് എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് യാതൊരു കരുതലുമില്ല, കണ്ടില്ല എൻ്റെ ജീവിതം എത്രമാത്രം സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ അറിയേണ്ട കാര്യം, പൗലോസ് ലീഹായെ പോലെ എനിക്കും പറയാൻ പറ്റണം, എൻ്റെ ഓരോ വേദനകളിലും ദൈവം എനിക്കായിട്ട് കൃപ കരുതി വച്ചിട്ടുണ്ട്. ഞാൻ ബലഹീനതയിലാകുമ്പോൾ, മറ്റുള്ളവരാൽ ഞാൻ ആക്ഷേപിക്കപ്പെടുമ്പോൾ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ ഞാൻ ആഴപ്പെടണം. ഒരിക്കലും ഞാൻ ചിന്തിക്കാൻ ഇടയാകരുത് ദൈവത്തിന് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് സഹനങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സഹനങ്ങൾ കിട്ടുന്നതെന്ന് ഒരിക്കലും നമ്മൾ പറയാൻ ഇടയാകാതിരിക്കട്ടെ. മറിച്ച് എൻ്റെ ബലഹീനതകളിൽ എന്നെ ശക്തിപ്പെടുത്താൻ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പു തരാൻ ഓരോ നിമിഷവും എന്നെ താങ്ങി നിർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും കർത്താവാണെന്ന് എന്നെ പഠിപ്പിക്കാൻ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവം എനിക്ക് ബലഹീനതകൾ അനുവദിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ഒരേ ഒരു കാര്യത്തിലായിരിക്കും നമ്മൾ സങ്കടപ്പെടുന്നത്. ഈ ഒരു കാര്യം കൂടി കർത്താവെ എനിക്കൊന്ന് സെറ്റാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര മനോഹരമായേനെ. കർത്താവ് പറയുന്നത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ നീ എന്നെ മറന്നുപോകും, നീ ജീവിതത്തിൽ അഹങ്കരിക്കും. സുവിശേഷത്തിലേക്ക് നമുക്ക് വരുമ്പോൾ കാണാം, തള്ളി പറയപ്പെട്ടതിൻ്റെയും സ്വന്തം ആളുകളാൽ തിക്താനുഭവങ്ങൾ നേരിടുന്നതിൻ്റെയും വേദന കർത്താവ് അനുഭവിക്കുന്നുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് നമ്മൾ പറയുന്നത് പോലെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ കാണാം, എത്രയെത്ര മഹത്തായ വ്യക്തികൾ തങ്ങളുടെ കഴിവും തങ്ങളുടെ ജീവിതവും ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയ വ്യക്തികൾ എത്രയോ ഇടത്താണ് നിന്ദിക്കപ്പെട്ടിട്ടുള്ളതും തള്ളി പറയപ്പെട്ടിട്ടുള്ളതും. വിശ്വവിഖ്യാത മ്യൂസീഷ്യനായ ബീഥോവനോട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തിക്ക് മ്യൂസിക്കിനെ കുറിച്ച് ABCD അറിയാൻ പാടില്ല. പക്ഷെ തൻ്റെതായ ശൈലിയിൽ മ്യൂസിക് സംഗീതം രചിച്ചുകൊണ്ട് ആ വ്യക്തി വലിയ ഒരു പ്രതിഭയായിട്ട് മാറുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ 3-4 വയസ്സ് വരെ സംസാരിക്കുമായിരുന്നില്ല. ആ വ്യക്തികൾക്ക് യാതൊരു ബുദ്ധിയുമില്ലെന്ന്, ആ വ്യക്തി വളരെ മെന്റലി സ്ലോ ആണ്, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എഡിസന്റെ കഥ നമുക്കറിയാം, ടീച്ചേഴ്സ്മാർ പറഞ്ഞു മാതാപിതാക്കളോട് പഠിപ്പിച്ചോളാം പറഞ്ഞു. ടെലിവിഷനിൽ ഏറ്റവും ആദ്യം ഏറ്റവും വളരെ മനോഹരമായിട്ട് വചന പ്രഘോഷണം ചെയ്ത ഫുൾട്ടൺ ജെ ഷീനോട് ആദ്യം അദ്ദേഹം കോളേജിലായിരുന്നപ്പോൾ പറഞ്ഞു, ഇവന് സംസാരിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ എത്രയെത്ര വ്യക്തിത്വങ്ങളാണ് സ്വന്തക്കാരിൽ നിന്നും താങ്കൾ ഏറ്റവും അധികം അടുത്തു നിൽക്കേണ്ടവരിൽ നിന്നൊക്കെ തള്ളിപ്പറയുന്നതിൻ്റെ വേദന അനുഭവിച്ചത്. അവരോടൊക്കെ നോക്കി പലരും പറഞ്ഞു, നിങ്ങളെ കൊണ്ട് യാതൊന്നിനും കൊള്ളത്തില്ല. പ്രസിദ്ധ തിയോളജിയനായ GK ചെസ്റ്റർട്ടനോട് പറഞ്ഞു, അവൻ്റെ തല പുളന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബുദ്ധി പോലും കാണത്തില്ല. അങ്ങനെ പല വ്യക്തികൾ തള്ളിപ്പറയലിൻ്റെ, അവഗണനയുടെ, റിജക്ഷൻ്റെ ഒക്കെ വേദന അനുഭവിച്ച് കടന്നു വന്നവരുണ്ട്. പക്ഷെ അവരാരും ഈ തിക്ത അനുഭവങ്ങൾ, ഈ അവഗണന, അവർ നേരിടുന്ന ഈ ആക്ഷേപങ്ങൾ, ഞെരുക്കങ്ങളൊന്നും അവളെ തളർത്താൻ അനുവദിച്ചില്ല. മറിച്ച് അവരതിനെയെല്ലാം അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ശക്തിയോടെ മുന്നേറുന്നുണ്ട്. കർത്താവ് പറയുന്നു, പ്രവാചകൻ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്നു. നമ്മൾ ഏറ്റവും അധികം അംഗീകാരം, സ്നേഹം ആഗ്രഹിക്കുന്ന സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നൊക്കെയാണ്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ അവഗണനകൾ നേരിട്ടാലോ, അവർ നമ്മളെ തള്ളിപ്പറഞ്ഞാലോ, അവർ നമ്മളെ ആക്ഷേപിച്ചാലോ, കർത്താവ് നമ്മോട് പറയുകയാണ്, പൗലോസ് ലീഹായിലൂടെ ഈ ലോകത്തിൽ കണ്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിലൂടെ, മഹത്തായ വ്യക്തികളുടെ ജീവിതത്തിലൂടെ പറയുകയാണ്, നിങ്ങളത് തളർത്താനിടയാകാതിരിക്കട്ടെ. നിങ്ങളെ ഞാൻ അതിലും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യവും വേദനിപ്പിക്കപ്പെടുമ്പോൾ ഓർക്കുക, അതിലൂടെ ദൈവത്തിൽ നീ ഉറച്ചു നിന്നാൽ വലിയ കൃപകൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒഴുക്കുവാനായിട്ട് നിന്നെ ഒരുക്കുകയാണ്. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഓരോ വേദനയുടെ നിമിഷങ്ങളിലും ആ ഒരു തിരിച്ചറിവ് എനിക്ക് തരണമേ. തിക്താനുഭവങ്ങളിലെ ഞാൻ കടന്നു പോകുമ്പോൾ, മറ്റുള്ളവരെന്നെ തള്ളി പറയുമ്പോൾ, മറ്റുള്ളവരെന്നെ മാറ്റി നിർത്തുമ്പോൾ, എന്നെ ആക്ഷേപിക്കുമ്പോൾ, ജീവിതത്തിലെ പല വ്യക്തികളും സാഹചര്യങ്ങളും എന്നെ ഞെരുക്കുമ്പോൾ, കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ ധൈര്യത്തോടെ, കർത്താവേ അങ്ങൻ്റെ കൂടെ നിന്നാൽ എന്ത് എനിക്ക് എതിരി നിൽക്കുമെന്ന ധൈര്യത്തോടെ, കർത്താവിൽ എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും,
എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് വേദന അനുഭവിച്ചിട്ടും തിക്താനുഭവങ്ങളുടെ കടന്നുപോയിട്ടും അനുസരിക്കുവാനോ സ്നേഹിക്കുവാനോ നന്മ ചെയ്യുവാനോ അങ്ങ് മടി കാണിച്ചില്ല. അതേ ആഴത്തിലുള്ള കൃപയിലൂടെ എൻ്റെ ഓരോ ബലഹീനതയുടെ നിമിഷങ്ങളും കർത്താവേ, എൻ്റെ ഓരോ ദുർബലമായി പോകുന്ന സാഹചര്യങ്ങളും നിസ്സഹായ അവസ്ഥയും എല്ലാം അങ്ങയുടെ കൃപയൊഴുകാനുള്ള നീർച്ചാലുകളാണെന്ന് ഓരോ സഹനത്തിലൂടെയും എന്നെ പഠിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.